സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബഡ്ജറ്റ് പാസ്റ്റ്. അങ്ങനെ ലോക്കി സീസൺ 2 മൂന്നാമത്തെ എപ്പിസോഡും പുറത്തിറങ്ങിയിരുന്നു. തീർച്ചയായിട്ടും പറയേണ്ടിയിരിക്കുന്നു, ആദ്യത്തെ സീസണിൽ നമ്മൾ എങ്ങനെ ലോക്കി കണ്ട് ആസ്വദിച്ചോ ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു സീസണിലും ലോക്കി കണ്ട് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പറയാൻ കാരണം, ഓരോ എപ്പിസോഡ് കഴിയും തോറും അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂടി വരുന്നുണ്ട്, കാണാനുള്ള ആ ഒരു ഇമ്പാക്റ്റ് കൂടുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു. തീർച്ചയായിട്ടും വന്ന മൂന്ന് എപ്പിസോഡുകളിൽ ഏറ്റവും ബെസ്റ്റ് ഈ മൂന്നാമത്താണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കുറേയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സോ എന്തൊക്കെ തന്നാലും അധികം വൈപ്പിക്കാതെ നമുക്ക് ഈ ഒരു മൂന്നാമത്തെ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ നടക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ അത് കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യുക. ഞാനപ്പോൾ പുതിയ വീഡിയോ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ എഴുതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എപ്പിസോഡ് ആരംഭിക്കുമ്പോഴേ നമ്മൾ കാണുന്നത് റവോന റെൻസ്ലേനെ തന്നെയാണ്, അഥവാ 1860 നമ്മുടെ ഈ പുള്ളിക്കാരി വന്നിരിക്കുന്നു. കൂടെ മിസ് മിനിറ്റ്സും ഉണ്ട്. മിസ് മിനിറ്റ്സിനെ തേടി തന്നെയാണ് റവോന വരുന്നത്. ആദ്യം വരുമ്പോൾ സ്ഥലമാകെ ഒന്ന് തപ്പുന്നു. ശേഷം നമ്മുടെ മിസ് മിനിറ്റ്സ് ഒരു ഗാരേജിൽ ഒളിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. ശേഷം സംസാരിക്കുന്നു. ഇവർ ഇവിടെ വന്നത് ഒരു പ്ലാനിന് വേണ്ടി തന്നെയാണ്, അഥവാ മിസ് മിനിറ്റ്സിനോട് ആവശ്യപ്പെട്ട പ്രകാരം ചില കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്. 1868 ഒരു പ്രത്യേക റൂമിനകത്ത് ഒരു ബുക്ക് കൊണ്ടുവരണം. റവോന ചോദിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ. എന്നാൽ പോലും മിസ് മിനിറ്റ്സ് പറയുന്നത് കാര്യങ്ങൾ വേണ്ട രീതിയിൽ നടക്കാൻ തന്നെ. ഹി ഹു റിമെയിൻസ് മരിച്ചു, എങ്കിൽ പോലും ടി വിയെ നിലനിന്ന് പോകണം. സോ അതോടെ തന്നെ നമുക്ക് ഇനി ഇത് ശരി മതിയാകൂ. ശേഷം ഒരു റൂമിനകത്ത് ബുക്ക് കൊണ്ടിടുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പിന്നീട് അത് ടി വിയുടെ ഗൈഡ് ബുക്കാണ്, അഥവാ നമ്മുടെ ഓബി എഴുതിയിട്ടുള്ള ടി വിയുടെ ഗൈഡ് ബുക്കാണ്. ഒരു കുട്ടിയാണ് ആ ബുക്ക് വന്ന് എടുക്കുന്നതും. ശേഷം നമ്മൾ കാണുന്നത് ഈ പ്രസന്റ് ടൈം, അഥവാ ടി വിയിലായിട്ട് ഓബിയും ലോക്കിയും മോബിയസും എല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു ടെമ്പറൽ ലൂമിനെ ശരിയാക്കാനുള്ള പെടാപ്പാട് തന്നെയാണ്. അവർക്ക് ഹി ഹു റിമെയിൻസിൻ്റെ ആ ഒരു ടെമ്പറൽ ഓറ ലഭിച്ചാൽ മാത്രമേ ഇത് ശരിയാക്കാൻ സാധിക്കൂ. അല്ലാത്ത പക്ഷം ആ ടെമ്പറൽ ലൂം കൂടിക്കൂടി വന്ന് ടി വിയെ മൊത്തം തകരും. കാരണം അതിന് ഇത്രമാത്രം ബ്രാഞ്ചുകളെ ഒരേ സമയം നേരിടാൻ സാധിക്കുന്നില്ല. കാരണം ഓൾറെഡി ഹി ഹു റിമെയിൻസ് മരിച്ചതുകൊണ്ട് തന്നെ ഓരോ സെക്കൻഡിലും, എന്തിന് ഓരോ മൈക്രോ സെക്കൻഡിലും ഓരോ പുതിയ ബ്രാഞ്ചിൽ ടൈം ലൈൻ ഉണ്ടാകുന്നു. സോ അതുകൊണ്ട് തന്നെ പുതിയ ബ്രാഞ്ചിൽ ടൈം ലൈനുകളെ ശരിയാക്കാൻ അല്ലെങ്കിൽ ഈ ബ്രാഞ്ചിൽ ടൈം ലൈനുകളെ നേരിട്ട് കൊണ്ടുപോകാൻ ടെമ്പറൽ ലൂമിന് സാധിക്കുന്നില്ല. അത് കാരണം ഒരു കൂടി അല്ലെങ്കിൽ അത് ബൈൻഡായി ഒരു കൂട്ടം കൂടി അത് പൊട്ടിത്തെറിക്കാൻ പോകുന്നു. ശേഷം ഇവർക്ക് സിൽവിയുടെ അവസാനത്തെ ലൊക്കേഷൻ ലഭിച്ചു. പിന്നീട് നമ്മുടെ മോബിയസും ലോക്കിയും പോകുന്നത് അങ്ങോട്ടേക്ക് തന്നെയാണ്. എന്നാൽ ഇപ്രാവശ്യം ഇവർ വന്നിരിക്കുന്ന വർഷം എന്ന് പറയുന്നത് 1893. ആദ്യം ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു 1868 ചിക്കാഗോയിൽ വന്നു, എന്നാൽ പിന്നീട് ഈ വർഷം അഥവാ 1893 പിന്നെയും ഇവിടെ വന്നിട്ടുണ്ട് എന്ന്. എന്തിനു വേണ്ടിയാണ് എന്ന് തീർച്ചയായിട്ടും ലോക്കിക്കും മോബിയസിനും ഡൗട്ട് തോന്നുന്നു. ഒരേ സ്ഥലത്ത് 2 വന്നിരിക്കുന്നു, എന്തോ ഒരു പ്ലാൻ പ്രകാരം തന്നെ. അപ്പോൾ അവിടെ നടക്കുന്നത് ഒരു വലിയ കാർണിവൽ തന്നെയാണ്. ശേഷം ഇവർ ഓരോരുത്തരും, ശേഷം ഇവർ രണ്ടുപേരും ഓരോ കാർണിവലിലൂടെ കയറി ഇറങ്ങി ഓരോ കാര്യങ്ങളായിട്ട് നോക്കുന്നു. പ്രധാനമായിട്ടും റെൻസ്ലറിനെയാണ് ഇവർ തപ്പുന്നതെങ്കിൽ പോലും ഇവർ പതിയെ പതിയെ കാർണിവൽ ആസ്വദിക്കുന്നുമുണ്ട്. ശേഷം ഒരു ന്യൂസ് പേപ്പറിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഒരു കടികാരം ആളുകളെ പേടിപ്പിക്കുന്നുണ്ട് എന്ന്. സോ അതിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു മിസ് മിനിറ്റ്സ് ഇവിടെ തന്നെയുണ്ട്, നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ശരിയാണ് എന്ന രീതിയിൽ തന്നെ. ഈ അവസരം നമ്മൾ കാണുകയും ചെയ്യുന്നത് നമ്മുടെ റവോന റെൻസ്ലെയറും ഇവിടെ തന്നെയുണ്ട്. മിസ് മിനിറ്റ്സിനെ ഒരു ബാഗിലാക്കി കൂട്ടി തന്നെയാണ് ഇവർ ഇവിടെ വന്നിരിക്കുന്നത്, എന്തോ തപ്പി തന്നെയാണ് വന്നിരിക്കുന്നത്. അതേ അവസരത്തിൽ ലോക്കിയും മോബീസും ഇവിടെ തന്നെ കറങ്ങി നടക്കുന്നുമുണ്ട്. ലോക്കിക്ക് ഓടിൻ്റെയും തോറിൻ്റെയും ബാൾഡറിൻ്റെ ഒരു സ്റ്റാച്ചും ഈ അവസരത്തിൽ കാണാനും സാധിച്ചു. കുറേയധികം ഇമോഷണൽ മൊമെൻറ്സ്. ശേഷം ഇവർക്ക് ഏറ്റവും ഉടുവരടുവർ പോകുന്നത് വിക്ടർ ടൈമിൽ എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഇവൻറ്റിലേക്കാണ്, അഥവാ ടൈം മാർവൽ എന്ന് പറയുന്ന ഒരു ഇവൻറ്റിലേക്ക് ഇവർ പോകുന്നു. ശേഷം ഇവർക്ക് ഡൗട്ട് തോന്നുന്നു ഇവിടെ എന്തെങ്കിലും നടക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെയായിരിക്കും റവോന വന്നിരിക്കുന്നതെന്ന്. തുടർന്ന് ഇവർ ഇങ്ങോട്ടേക്ക് വരുന്നു. അതേ അവസരത്തിൽ റവോനയും അങ്ങോട്ടേക്ക് തന്നെ വരുന്നുണ്ട്. ശേഷം നമ്മൾ കാണുന്നു വിക്ടർ ടൈമിലി മറ്റാരും തന്നെയല്ല, ഹി ഹു റിമെയിൻസ്. ഹി ഹു റിമെയിൻസിൻ്റെ വേരിയൻറ്റ് ലോക്കി വിക്ടർ ടൈമിലെ കണ്ടവടെ ഞെട്ടിത്തെറിക്കുന്നു. ശേഷം മോബീസിന് പറഞ്ഞു കൊടുക്കുന്നു ഇതാണ് ഹി ഹു റിമെയിൻസ്. സോ അതോടെ തന്നെ ഈ പുള്ളിക്കാരനെ ടി വിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ടി വിയുടെ ആ ഒരു പ്രശ്നം മാറും. ഇതേ അവസരത്തിൽ ഇവർ റവോനയും അവിടെ കാണുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് നമ്മൾ കാണുന്നത് വിക്ടർ ടൈമിലിയുടെ ഒരു ചെറിയ ഷോ തന്നെയാണ്. പുള്ളിക്കാരനൊരു പുതിയ ഡിവൈസ് കണ്ടുപിടിച്ച ഒരു ടെമ്പറൽ ലൂം, അഥവാ നമ്മൾ ടെമ്പറൽ ലൂമിലായിട്ട് എന്ത് കണ്ടോ അതിൻ്റെ ഒരു മിനിയേച്ചർ മോഡൽ തന്നെ. എന്നാൽ പുള്ളിക്കാരനെ നല്ലതുപോലെ അവിടെ കാണിക്കുകയും ചെയ്യുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റിയുടെ ബീമും മറ്റും കാര്യങ്ങളും വരുന്നു. ഇത് കണ്ട് ആളുകൾ ഇംപ്രസ് ആവുകയും ചെയ്യുന്നു. ശേഷം അവർ പറയുന്ന വിലയ്ക്ക് വിക്ടർ ടൈംലി ആ സാധനം അവിടെ കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ പുള്ളിക്കാരൻ ഒരു ഉടായിപ്പാണോ എന്ന് നമുക്കിവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ സാധനം വിചാരിച്ച പോലെ നടക്കുന്നില്ല. ഇത് മാത്രമല്ലാതെ പുള്ളിക്കാരൻ്റെ മെയിൻ പണി ഇത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു മെക്കാനിക്കൽ പാൻറ്റും ഉണ്ടാക്കുന്നു, അത് വർക്കാവുന്നില്ല. ശേഷം പുള്ളിയോട് പറയുകയും ചെയ്യുന്നു പിന്നീട് വരുമെന്ന്. സോ അതോടെ തന്നെ ഇത്തരത്തിലെ ഉടായിപ്പുകൾ ചില സമയങ്ങളിൽ ചെയ്യാറുണ്ട്, അത് വെച്ച് പൈസയും നേടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. അവസാനം ഇവൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ പുള്ളി കൂടി രക്ഷപ്പെടാൻ നോക്കുന്നു. പിന്നാലെയായിട്ട് ആ സാധനം വാങ്ങി പറ്റിക്കപ്പെട്ടവർ വിക്ടർ ടൈമിലൂടെ പിന്നാലെയുമുണ്ട്. നമ്മുടെ ലോക്കിയും മോബീസും റവോനയും ഇവർക്ക് പിന്നാലെയുമുണ്ട്. ശേഷം നമ്മൾ കാണുന്നത് നല്ല രീതിയിലുള്ളൊരു ചേസ് തന്നെയാണ്. ഇതിനിടയിൽ ലോക്കി പലരെയും തൻ്റെ മാജിക് ഉപയോഗിച്ച് തട്ടിക്കളയുകയും ചെയ്യുന്നു, അഥവാ തൻ്റെ മുന്നിൽ വരുന്നവരെയെല്ലാം. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് വിക്ടർ ടൈമിലി കൂടെ ഉള്ളവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഒരു ജാൻവിലിൽ കീറുന്നതും ശേഷം അവരെ
പറ്റിച്ച് അവരെ അതിനകത്താക്കി. ശേഷം പുള്ളിക്കാരൻ പുറത്തേക്ക് ഇറങ്ങുന്നതും തൊട്ടടുത്ത നിമിഷം ലോക്കിയും അങ്ങോട്ടേക്ക് വരികയും ഫിക്സഡ് ടൈമിലേക്ക് പിടിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ അവസരത്തിൽ കാസ്റ്റിയുടെ ഒരു മെസ്സേജ് അവർക്ക് ലഭിക്കുന്നു, അഥവാ ഒരു അപകടം അവർക്ക് അടുത്തുണ്ട് എന്ന്. ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ അപകടം മറ്റാരുമല്ല, സിൽവി തന്നെയാണ്. ശേഷം സിൽവി ഇവരെല്ലാവരും ആക്രമിച്ച് മറ്റൊരു ക്യാബിനകത്ത് കയറി, അഥവാ ജാൻവീലിൻ്റെ. അങ്ങനെ ഒടുവിൽ മൂന്ന് പേരും, അഥവാ ലോക്കിയും ഫിക്സഡ് ടൈമിലെയും നമ്മുടെ സിൽവിയും ഒരു ജാൻവീലിൻ്റെ ക്യാബിനകത്ത്. സിൽവിക്ക് വേണ്ടത് ഫിക്സഡ് ടൈമിലേക്ക് കൊല്ലണം, കാരണം ഈ ഹു റിമെയിൻസിൻ്റെ എല്ലാ വേരിയൻസിനെയും കൊല്ലണം എന്നൊരു ലക്ഷ്യത്തോടെ നടക്കുന്ന സിൽവിക്ക് തീർച്ചയായിട്ടും ഈ പുള്ളിക്കാരനെയും കൊല്ലേണ്ടതുണ്ട്. എന്നാൽ ലോക്കി സമ്മതിക്കുന്നില്ല, ഇവനെ വെച്ച് വേണം നമുക്ക് ടി വിയെ സംരക്ഷിക്കാൻ. എന്നാൽ സിൽവി അതിനും സമ്മതിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ സിൽവി തൻ്റെ പവർ പുറത്തെടുക്കുകയും ആ കാരണത്താൽ എല്ലാം പൊട്ടിത്തകരുകയും ചെയ്യുന്നു. ഫിക്സഡ് ടൈമിലി തീർച്ച പുറത്തേക്കും വീഴുന്നു. ഈ അവസരം നോക്കി റവോന ഫിക്സഡ് ടൈമിലെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ശേഷം ഇവർ രണ്ടുപേരും പോകുന്നത് ഫിക്സഡ് ടൈമിലൂടെ തന്നെ ഒരു റൂമിലേക്ക് തന്നെയാണ്. അവിടെ ചെന്നപ്പാടെ ഫിക്സഡ് ടൈമിലി തൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് റവോനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഫിക്സഡ് ടൈമിലി തീർച്ച വീഴുന്നു. ഈ അവസരത്തിൽ റവോന മിസ്മിറ്റിച്ചോട് പറയുന്നു, നീ പുറത്തു വന്ന് വലുതായി ആളുകളെ പീഡിപ്പിക്കുമെന്ന്. അങ്ങനെ ആളുകൾ പേടിച്ചോടുന്ന ഈ അവസരത്തിൽ ഫിക്സഡ് ടൈമിലെ കൊണ്ട് റവോന രക്ഷപ്പെടുന്നു. ശേഷം നമ്മൾ കാണുന്നത് വിക്ടർ റവോനെ തന്നെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക റൂമിലേക്ക് കൊണ്ടുവരുന്നത് തന്നെയാണ്. ഇതേ റൂമിലേക്ക് തന്നെയാണ് ആ ബുക്ക് ഇട്ട് കൊടുക്കുന്നതും. ശേഷം വിക്ടർ ടൈമിലെയും റവോനെയും ഓരോ കാര്യങ്ങളായിട്ട് സംസാരിക്കുന്നു. ഇവർ വീണ്ടും ഇവർക്ക് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. കോമിക്സിൽ കെങ് ദ കോൺക്വറിൻ്റെ ലവർ കൂടിയാണ് റവോന റെൻസ്ലർ. ഏകദേശം ആ ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് ലോക്കി സീസണിലും ഇവർ കൊണ്ടുപോകുന്നത്. വിക്ടറിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നു. ശേഷം വിക്ടർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, എന്തിനാണ് നീ ഞങ്ങളുടെ പിന്നാലെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നീ എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന്. എന്നാൽ അതിൻ്റെ മറുപടി എന്നുള്ള റവോന പറയുന്നത്, തീർച്ചയായിട്ടും നിനക്ക് നീ ആരാണെന്ന് അറിയില്ല, നീ ഇങ്ങനെ ഒരാളല്ല, തീർച്ചയായിട്ടും നീ ടി വിയ്ക്ക് വേണ്ടിയുള്ളതാണ്, നീ ഈ ലോകത്തെ സംരക്ഷിക്കാനുള്ളതാണ്. സോ അതോടെ തന്നെ ഞാൻ നിന്നെ ഗൈഡ് ചെയ്യും, പാർട്ണർഷിപ്പ് പോലെയൊക്കെ. ഇതേ അവസരത്തിൽ വിക്ടറിനെ തപ്പി ആളുകൾ വരുന്നു. തുടർന്ന് വിക്ടർ പറയുന്നു, എന്നാൽ നമുക്ക് നമ്മുടെ ലാബിലേക്ക് പോകാം. ശേഷം ആളുകൾ വരുന്നതിന് തൊട്ട് മുൻ പിന്നാലെയായിട്ട് തന്നെ ഇവർ റൂമിൽ നിന്ന് രക്ഷപ്പെടുകയും എന്നാൽ അവർ വിക്ടറിനെ പിന്തുടരുകയും ചെയ്യുന്നു. ഇതേ അവസരത്തിൽ ലോക്കിയും മോബീസും ഇവർക്ക് പിന്നാലെയായിട്ട് വരുന്നുണ്ട്. ലോക്കി തന്നെ മാജിക്കുകൾ ഉപയോഗിച്ച് അവരെല്ലാം പേടിപ്പിച്ചു ഓടിക്കുന്നു. ഈ അവസരം മുതലാക്കി വിക്ടർ ടൈമിലും റവോനെയും മിസ്മിനിസും ഒരു ഷിപ്പിൽ കയറി വിക്ടറിൻ്റെ ടൈമിൽ വീണ്ടും വിക്ടറിൻ്റെ ലാബിലേക്ക് പോകുന്നു. ഈ അവസരത്തിൽ വിക്ടർ ചോദിക്കുകയും ചെയ്യുന്നു, ഈ ഗൈഡ് ബുക്ക് എനിക്ക് ആര് തന്നോ, തീർച്ചയായിട്ടും അയാളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. തുടർന്ന് വിക്ടറിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റാരും തന്നെയല്ല, നമ്മുടെ റെൻസ്ലെയർ തന്നെയാണെന്ന്. മുൻപ് ഞാൻ പറഞ്ഞ ഒരു റിലേഷൻഷിപ്പ് നല്ലതുപോലെ ബിൽഡ് ചെയ്തിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ കൂട്ടത്തിൽ സൂയുള്ള ഒരാളെ നമുക്കവിടെയും കാണാൻ സാധിക്കുന്നു, മറ്റാരും തന്നെയല്ല, മിസ് മിനിറ്റ്സ്. ശേഷം മിസ് മിനിറ്റ്സ് പറഞ്ഞത് പ്രകാരം വിക്ടർ ടൈമിലി റവോനെ ഒഴിവാക്കുന്നു, കാരണം പാർട്ണർഷിപ്പ് വേണമെന്ന് പറഞ്ഞത് മിനിറ്റ്സിന് ഇഷ്ടപ്പെട്ടില്ല. തുടർന്ന് മിസ് മിനിറ്റ്സ് പറഞ്ഞത് പ്രകാരം നമ്മുടെ വിക്ടർ ടൈമിലി അതുപോലെ കേൾക്കുന്നു, റവോനെ ഒഴിവാക്കുന്നു, ഒരു ബോട്ടിലാക്കി കപ്പലിൽ നിന്നും താഴേക്ക് തള്ളിയിടുന്നു. ശേഷം നമ്മൾ കാണുന്നത് വിക്ടർ ടൈമിലെയും മിസ് മിനിറ്റ്സും വിക്ടറിൻ്റെ ലാബിലേക്ക് തന്നെ തിരികെ വരുന്നത് തന്നെയാണ്. അവിടെ വന്ന പാടെ വിക്ടർ ഓരോ കാര്യങ്ങളായിട്ട് എടുക്കുന്നു, നമുക്ക് എത്രയും പെട്ടെന്ന് കൊടുത്ത് പോകണം, ആ ടി വിയിലേക്ക് പോകണം, ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യണം. എന്നാൽ ഈ അവസരത്തിൽ നമ്മളിവിടെ കാണുന്നത് മറ്റൊരു തരത്തിലുള്ള മിസ് മിനിറ്റ്സിനെ തന്നെയാണ്. അഥവാ മിസ് മിനിറ്റ്സിന് എപ്പോഴും ഹി ഹു റിമെയിൻസ് അല്ലെങ്കിൽ ഹി ഹു റിമെയിൻസിൻ്റെ വേരിയൻസിനോട് ഇഷ്ടമുണ്ടായിരുന്നു. മിസ് മിനിറ്റ്സിന് എപ്പോഴും ഒരു പരാതി ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് തൻ്റെ ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ തൻ്റെ ഒരു മനുഷ്യ രൂപത്തിൽ ഉണ്ടാക്കിയില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എപ്പോഴും നമുക്ക് ഒന്നിച്ച് നിൽക്കായിരുന്നു, എനിക്ക് നിന്നോട് കൂടുതൽ അടുക്കാമായിരുന്നു, ഒരു മനുഷ്യ രൂപമെല്ലാം ഈ അവസരത്തിൽ ഇവിടെ മിസ് മിനിറ്റ്സ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ മിനിറ്റ്സിൻ്റെ പോക്ക് ശരിയാണെന്ന് മനസ്സിലാക്കിയ വിക്ടർ ടൈമിലി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമെങ്കിൽ പോലും മിസ് മിനിറ്റ്സ് അതിനനുവദിക്കുന്നില്ല. ഇതേ അവസരത്തിൽ റവോന അങ്ങോട്ടേക്ക് വരികയും മിസ് മിനിറ്റ്സിനെ പൂട്ടിയിടുകയും ചെയ്യുന്നു. ഇത്ത ടൈമിലെയും ഈ അവസരത്തിൽ റവോന പിടിച്ചു വെക്കുന്നുണ്ട്, ഞാൻ നിന്നെ കൂടെ നിന്നു പക്ഷേ നീ അംഗീകരിക്കുന്നില്ല, നിനക്ക് പുതിയ ആളുകളെ കിട്ടിയിരിക്കുന്നു. ഇതേ അവസരത്തിൽ നമ്മുടെ ലോക്കിയും മോബീസും അങ്ങോട്ടേക്കും വരുന്നുണ്ട്. തുടർന്ന് നമ്മൾ കാണുന്നത് മോബീസിൻ്റെയും ഇതുകൊണ്ട് റവോനയുടെയും ഇടയിലുള്ള സംസാരം തന്നെയാണ്. ഈ അവസരത്തിൽ റവോന പറയുകയും ചെയ്യുന്നു, ഞാൻ എൻ്റെ ജീവിതം മുഴുവനും ഞാൻ മാറ്റിവെച്ചത് ടി വിക്ക് വേണ്ടി തന്നെയായിരുന്നു, എന്നാൽ ടി വി ഇപ്പോൾ പഴയതുപോലെ ഒന്നുമല്ല, നീ മാറിയിരിക്കുന്നു. എന്നാൽ മോബീസ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, കാരണം ടി വിക്ക് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. സോ അതോടെ തന്നെ തീർച്ചയായിട്ടും നമ്മൾ അവിടെയുള്ള ജനങ്ങളെയും പരിഗണിക്കേണ്ടതുണ്ട്. എന്നാൽ റവോന അത് അംഗീകരിക്കുന്നില്ല, പഴയതുപോലെ എനിക്ക് ടി വി ആക്കി മാറ്റേ വേണം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത നിമിഷം നമ്മൾ കണ്ടത് അവിടെ ആകെ ഒരു സ്ഫോടനം പോലെ നടക്കുന്നതാണ്. മറ്റേരും തന്നെയല്ല, സിൽവി അങ്ങോട്ടേക്ക് വന്ന് എല്ലാവരെയും ആക്രമിച്ചു. ശേഷം സിൽവി വിക്ടർ ടൈമിലെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്, കൊല്ലാൻ കത്തിയുമായി അടുത്തു വരെ വരുന്നു. എങ്കിൽ പോലും വിക്ടർ ടൈമിൽ ഈ അവസരത്തിൽ പറയുന്നത്, തീർച്ചയായിട്ടും നിനക്ക് എന്നെ അറിയില്ല, എൻ്റെ ഹൃദയം എത്രമാത്രം നല്ലതാണ് എന്നും ഞാൻ എത്രമാത്രം നല്ലൊരു മനുഷ്യനാണെന്നും നിനക്ക് എന്നെ അറിയില്ല. മറ്റാരോ ചെയ്ത തെറ്റിന് വേണ്ടി നീ എന്നെ കൊല്ലുന്നു, ഇത് ശരിയാണോ? ഏറ്റവും ഒടുവിൽ സിൽവിയുടെ മനസ്സ് മാറുകയും ഇയാളെ എത്രയും പെട്ടെന്ന് ടി വിയിലേക്ക് കൊണ്ടുപോകാൻ ലോക്കിയോട് പറയുകയും ചെയ്യുന്നു. തുടർന്ന് നമ്മൾ കാണുന്നത് ടൈം ഡോർ വഴി വിക്ടർ ടൈമിലെ ലോക്കിയും മോബീസും ടി വിയിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെയാണ്. എന്നാൽ റവോനെ കൊണ്ടുപോകുന്നില്ല. ഈ അവസരത്തിൽ സിൽവി പറയുന്നു, ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ശേഷം ഇത്രയും പറഞ്ഞ് അവർ മൂന്നുപേരും പോകുന്നു. ഇപ്പോൾ റവോനെയും സിൽവിയും മാത്രം ഇവിടെ ഒറ്റയ്ക്ക്. ശേഷം നമ്മൾ കാണുന്നത് റവോനെ സിൽവി അറ്റ് ദി എൻഡ് ഓഫ് ദി ടൈമിലേക്ക്, അഥവാ ഹി ഹു റിമെയിൻസിൻ്റെ ആ ഒരു കാസിലേക്ക് തള്ളിയിരുന്നത് തന്നെയാണ്. ആ അവസരത്തിൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഹി ഹു റിമെയിൻസിൻ്റെ ഡെഡ് ബോഡി. ഹി ഹു റിമെയിൻസിൻ്റെ ഡെഡ് ബോഡി കുറേയധികം പഴക്കം ചെന്ന നിലയിൽ
ഈ അവസരത്തിൽ അവിടെ എത്തിയപാടെ ആദ്യം റവോല ഒന്നും ഭയപ്പെടുന്നുവെങ്കിൽ പോലും തൊട്ടടുത്ത നിമിഷം മിസ് മിനിറ്റ്സിനെ തുറന്നു വിടുന്നുണ്ട്. എന്നാൽ ഈ അവസരത്തിൽ മിസ് മിനിറ്റ്സ് പറയുന്നത്, എനിക്ക് കുറേയധികം രഹസ്യമറിയാം, നിന്നെ പറ്റിയുള്ള ഒരു രഹസ്യമറിയാം. എന്നാൽ ആ രഹസ്യം കേട്ട് കഴിഞ്ഞാൽ നീ ഒരുപാട് ദേഷ്യപ്പെടും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ മൂന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. തീർച്ചയായിട്ടും കുറേയധികം രഹസ്യങ്ങൾ ഒളിപ്പിച്ചൊരു എപ്പിസോഡ് തന്നെയായിരുന്നു ഈ മൂന്നാമത്തേതെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ക്യാരക്ടേഴ്സിനെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഓരോരുത്തരുടെ നല്ലതുപോലെ റിലേഷൻഷിപ്പ് നല്ലതുപോലെ കാണിക്കാനും ഈ മൂന്നാമത്തെ എപ്പിസോഡിൽ ഡയറക്ടറിന് സാധിച്ചു എന്നുള്ളത് നല്ല കാര്യം. സോ എന്തായാലും തീർച്ചയായിട്ടും ഇനി വരുന്ന മൂന്ന് എപ്പിസോഡുകൾ വളരെയധികം നിർണായകം തന്നെയാണ്. സോ അതോടെ കാത്തിരിക്കാം. സോ അതോടെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ പ്രതീക്ഷകളും ഇവിടെ കമൻറ്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസും പ്ലോട്ട്സ് ഇവിടെ കമൻറ്റ് ബോക്സിൽ പെടുത്താം. ഇനി ഒരു എപ്പിസോഡ് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ ഒരു അമൽ. യു വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.